ജോർജറ്റ് ഷിഫ്ലിയിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ലെങ്തൊക്കെയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ദുപ്പട്ട വരുന്നത് ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന ജോർജറ്റിൻ്റെ ദുപ്പട്ടയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളക്ഷൻസിലേക്ക് പോകാം. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് ഫുള്ളായിട്ട് ഈ ഒരു ഷിഫ്ലി വർക്ക്, ഒരു മാംഗോ സ്റ്റൈലൊക്കെയുള്ള ഒരു ഷിഫ്ലി വർക്ക് കൊടുത്തിരിക്കുന്നു. ബോർഡറും ഇതേ രീതിയിലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ആ ഒരു സീക്വൻസ് വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ്. ഇതിൻ്റെ ബോർഡർ ഈ രീതിയിലുള്ള ഒരു ഷിഫ്ലി വർക്ക് ഇതിൻ്റെ ബോർഡർ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിലെ ചെറിയ രീതിയിൽ ആ ഒരു ഷിഫ്ലി വർക്ക് കുറച്ച് ഡിസ്റ്റൻസിലും കൂടെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഈ ഒരു ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട്. ടോപ്പിൻ്റെ ലെങ്ത് ഞാൻ കാണിച്ചുള്ളത് 2.6 ആണ്. ദുപ്പട്ട ഏകദേശം ഒരു 2.35-2.4 ഒക്കെ വരുന്നുണ്ട്. വൈറ്റ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത്. നല്ല പ്യുവർ വൈറ്റ് ഷെയ്ഡ്. എല്ലാത്തിനും തന്നെ കോമൺ ആയിട്ട് നമ്മുടെ ആ ഒരു മാംഗോ ഡിസൈനാണ് ആ ഒരു ഷിഫ്ലി വർക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ലോവർ പോർഷൻ വരുന്നത്. ലെങ്ത്തിൽ നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഈ ഒരു മെറ്റീരിയലും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട ഒരു മൾട്ടി കളറിലുള്ള ഒരു ഗ്രീനും ഓറഞ്ചും യെല്ലോ ഒക്കെ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു പ്രിൻറ്റ് വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെയും പ്രയർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് റേറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ തേർഡ് കളർ വരുന്ന ഓറഞ്ചിൻ്റെ ഷെയ്ഡ്. ഇപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള ഒരു ക്യാറ്റ് ഓറഞ്ചിൻ്റെ തന്നെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡ്. ഈ ഒരു സെറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ വരുന്നത്. ഇതിൻ്റെ ലെങ്ത് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് അങ്ങ് താഴെ വരെ എത്തുന്നുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളവർക്കും നല്ല ലെങ്തിൽ തന്നെ കിട്ടുന്ന രീതിയിലുള്ളൊരു മെറ്റീരിയലാണ്. ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇവിടെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള സെയിം കളർ തന്നെ വരുന്ന ബോട്ടോ ലൈനിങ്ങുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ കളർ വരുന്നത്. ഒരു എന്താ പറയുന്നത്, ഒരു ബ്രൗണിൻ്റെ തന്നെ ഒരു കുറച്ചുകൂടെ പേസ്റ്റൽ ഷെയ്ഡ്, ഒരു ചെറുതായിട്ടൊരു ഒരു വൈനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ്. ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ഓവറായിട്ടുള്ള ഒരു വ്യൂ വരുന്നത്. ദുപ്പട്ട അതേ കളറിൽ തന്നെയുള്ള മൾട്ടി കളറിൽ തന്നെ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സാണ് ആ ഒരു ലീഫിനും ഫ്ലവറിനും ഒക്കെ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ആ ഒരു ടോപ്പിൻ്റെ കളർ തന്നെയാണ് ഇതിൽ ഹൈലൈറ്റ് നിൽക്കുന്നത്. ബോർഡർ വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ട ഈ സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടോ ലൈനിങ്ങുമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ചാർട്ടിലെ ലാസ്റ്റ് കളർ വരുന്ന ഒരു ചിക്കുവിൻ്റെ ഒരു ലൈറ്റായ ഷെയ്ഡ്, അതൊരു പൊട്ടറ്റോടെയൊക്കെ ഒരു ഷെയ്ഡ് വരുന്ന സെറ്റ്. ഇതാണ് ഈ ഒരു കളറിൻ്റെ ടോപ്പിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 995 ആണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല മാർക്കറ്റിലുള്ളതിനേക്കാൾ ലെങ്ത് ഇതിൻ്റെ ടോപ്പിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദുപ്പട്ടയ്ക്കും ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് വരുന്നത് ബോട്ടം ലൈനിങ് കൂടെ 4 മീറ്റർ ആണ് വരുന്നത്. നമ്മുടെ സാധാരണ മാർക്കറ്റ് വരുന്നതിന് 3.5 മീറ്റർ ഒക്കെ വരാറുള്ളൂ. ഇത് നമ്മൾ 4 മീറ്റർ സംതിങ് 4.1 ഒക്കെ നമ്മൾ ബോട്ടത്തിൻ്റെ ലൈനിങ് കൂടെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഏകദേശം അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള എല്ലാവർക്കും ഹൈറ്റ് ഉള്ളവർക്കെല്ലാം നല്ല ലെങ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു സൈസ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ പുതിയൊരു ചുരാർ മെറ്റിൻ്റെ കളക്ഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.